ബ്ലാസ്റ്റേഴ്സ് വീക്ക്ലി വിത്ത് ദേശി ട്വിൻസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ജംഷഡ്പൂർ എഫ് സി ആയിട്ടുള്ള നമ്മുടെ നാളത്തെ മാച്ചിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു പ്രീ മാച്ച് അനാലിസിസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ മാച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സൈനിങ്സിൻ്റെ ടൈമിലും പിന്നെ കോച്ചസൊക്കെ അനൗൺസ് ചെയ്ത ടൈമിലും ഒരു സെക്കൻഡ് കേരള ടീം തന്നെ വിളിച്ചൊരു ടീമായിരുന്നു ജംഷഡ്പൂർ എഫ് സി. അതിന് പല കാരണങ്ങളുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ജംഷഡ്പൂർ എഫ് സി എന്നൊരു ടീം അനൗൺസ് ചെയ്തു. അവർ ഫസ്റ്റ് തന്നെ സൈൻ ചെയ്തിരുന്ന കോച്ച് സ്റ്റീവ് കോപ്പലാണ്, നമ്മുടെ കോപ്പലാശാണ്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഒരു അടിയായിട്ട് വന്നു. കാരണം നമ്മൾ ലാസ്റ്റ് ഇയർ ഫൈനലിൽ എത്തിച്ച ഒരു കോച്ചാണ് അവരുടെ കോച്ച്. എക്സാക്ട്ലി. പിന്നെ സ്റ്റീവ് കോപ്പൽ പുള്ളി അദ്ദേഹം കോച്ചായി വന്നതിന് ശേഷം ഇഷ്ഫാഖ് അഹമ്മദിനെ അവരുടെ ടീമിലെടുത്തു. അതൊരു സ്കൗട്ടായിട്ടാണ് ഇഷ്ഫാഖ് അഹമ്മദ് ടീമിലെടുത്തത്. ആൻഡ് ഹി വാസ് ദ വൺ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്തത് ഇഷ്ഫാഖ് അഹമ്മദ് ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച അതേ റോള്, അതായത് ഒരു സ്കൗട്ട് എന്ന രീതിയിലാണ് ഇഷ്ഫാഖ് അഹമ്മദ് ടീമിൽ കയറിയത്. അതുകൊണ്ട് തന്നെ സെയിം സൈനിങ്സ് കാണാൻ പറ്റി. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച പലരും ആ ടീമിൽ വന്നിട്ടുണ്ട്. മെഹ്താബ് ഹുസൈൻ, കെവിൻസ് ബെൽഫോർട്ട്, ഫാറൂഖ് ചൗധരി, ഈ പ്ലേയേഴ്സ് ഒക്കെ ജംഷഡ്പൂർ എഫ് സിയിലാണ് ഈ തവണ കളിക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എ ടീം വേഴ്സസ് ബി ടീം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്, അപ്പോൾ അതിനെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ബി ടീമായിട്ട് ജംഷഡ്പൂർ എഫ് സിനെ കാണേണ്ട ആവശ്യമില്ലെന്ന്. എക്സാക്ട്ലി. ഒരുപാട് പേര് പറയുന്നു എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ടീം ജംഷഡ്പൂർ എഫ് സി ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഓൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കണം. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മാച്ചസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കൊൽക്കത്തയുടെ മാച്ചിന് മുന്നേ. എക്സാക്ട്ലി. സോ ഇന്ന് നമുക്ക് ജംഷഡ്പൂരിന്റെ പ്രീ സീസൺ മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ജംഷഡ്പൂരിന്റെ ടീമിന്റെ പ്രീ സീസൺ, അവരുടെ പ്ലേയേഴ്സ്, നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രീ സീസണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഒരു റിസൾട്ട് വന്ന പ്രീ സീസൺ ആയിരുന്നു. എന്നിരുന്നാലും നമ്മൾ സ്പെയിനിൽ പോയി കളിച്ചു, തായ്ലൻഡിൽ പോയി കളിച്ചു. സോ അവരുടെ ബേസിക്കലി 5 ഗെയിം തായ്ലൻഡിലായിരുന്നു, 2 ഗെയിം അവർ ഇന്ത്യയിൽ കളിച്ചു. 5-ൽ 4 കളി അവർ തായ്ലൻഡിൽ ജയിച്ചു, ഒരു കളി തോറ്റു. ഇന്ത്യയിൽ വന്നപ്പം 2 കളിയിൽ 1 കളി അവർ ജയിച്ചു, ഒരു കളി തോറ്റു. അതായത് ഇന്ത്യയിൽ കളിച്ചത് ജയിച്ച കളി എന്ന് പറഞ്ഞത് അവരുടെ അക്കാഡമിക് ടീമായ ടാറ്റാ സ്റ്റീലുമായിട്ടാണ് കളിച്ചത്. അതിൽ 8-0 ആണ് ജയിച്ചിരുന്നത്. അതൊരു കോമ്പറ്റീറ്റീവ് മാച്ച് ആയിരുന്നില്ല, ഇറ്റ് വാസ് എ വൺ സൈഡഡ് മാച്ച്. ബട്ട് ഈസ്റ്റ് ബംഗാൾ ആയിട്ട് അവർ കളിച്ചു, അതിൽ അവർ 3-1 തോറ്റു. സോ വി ക്യാൻ സേ അത്ര ഇംപ്രസീവ് ഒരു ഒപ്പനൻസ് അല്ല അവർ. കാരണം വെച്ചാൽ പ്രീ സീസണിൽ അത്ര ഇംപ്രസീവ് റിസൾട്ട്സ് അല്ല അവർക്ക് ഉണ്ടായിരുന്നത്. എക്സാക്ട്ലി. ഓൾദോ ദേ സ്കോർഡ് 19 ഗോൾസ് ആൻഡ് ദേ കൺസിഡർ സംതിങ് 5 ഗോൾസ് മാത്രമാണ് അവർ കൺസിഡർ. തായ്ലൻഡ് ടീംസിന്റെ എതിരായിരുന്നു എന്നുള്ളത് ഒരു ഇതാണ്. 19-ൽ 8 ഗോൾ ഒരു മാച്ചിലാണ് വന്നത്, അത് ടാറ്റാ സ്റ്റീലിന്റെ മാച്ചിലായിരുന്നു. സോ 11 ഗോൾസ് വി ക്യാൻ സേ അതർവൈസ്. പ്രീ സീസണിൽ നമ്മൾ കണ്ടെടുത്തോളം അങ്ങനെ എടുത്ത് പറയത്തക്ക കളിച്ച കളിക്കാർ വളരെ കുറവാണ്. സ്കോർസ് ഉണ്ടായിരുന്നു, നല്ല നല്ല ഗോൾ സ്കോർസ് ഉണ്ടായിരുന്നു. ലൈക് അസൂക്ക വാസ് ദേർ അമംഗ് ദ ഗോൾസ്. ഫാറൂഖ് ചൗധരി കേരളത്തിന് വേണ്ടി കളിച്ച ഫാറൂഖ് ചൗധരി വാസ് അമംഗ് ദ ഗോൾസ്. പ്രീ സീസണിൽ ഫാറൂഖ് ചൗധരി നല്ല രീതിയിൽ കളിച്ചു, 2 ഗോൾ സ്കോർ ചെയ്തു, 3 ഗോൾ സ്കോർ ചെയ്തു. ആൻഡ് ഹി വാസ് വെരി എഫക്റ്റീവ് ഫോർ ദ ടീം. ആൻഡ് എസ്പെഷ്യലി വൺ നെയിം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട പേരാണ്, അത്ലറ്റിക് ഡി കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന പ്ലെയർ സമീക് ദൂതി. ഇപ്രാവശ്യം ജംഷഡ്പൂർ വേണ്ടിയാണ് കളിക്കുന്നത്. ആൻഡ് ഹി ഓൾസോ സ്കോർ 2 ഗോൾസ്. സോ അവരിൽ ഗോൾ സ്കോറിംഗ് പ്ലേയേഴ്സ്, പുതിയ മിഡ്ഫീൽഡ് സൈനിങ് ആയ ട്രിൻഡാഡ് ഹി സ്കോർ 3 ഗോൾസ് ഓൾസോ. അപ്പം എല്ലാവരും ടീമിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നു പ്രീ സീസൺ ട്രെയിനിംഗിൽ. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്കോർ. അത് തന്നെ ഒരു കാര്യമാണ്. മെഹ്താബ് ഹുസൈൻ വാസ് അമംഗ് ദ സ്കോർസ്. സോ അതൊക്കെ ഒരു കാര്യമാണ്. നമുക്ക് അവരുടെ മോസ്റ്റ് എഫക്റ്റീവ് ആരൊക്കെയാണ് അവരുടെ ടീമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് സംസാരിക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ അവരുടെ ടീമിൽ ഒരാൾ മെമ്പർ ഉണ്ട്, കേരളത്തിന്റെ സ്വന്തം അനസ് എടുത്തോടിക്കണം. സോ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയറാണ് അനസ് എടുത്തോടിക്കട. ആ ടീമിലുള്ളത് എന്നൊരു ധൈര്യമാണ് അവർക്ക്. നമുക്കത് അതുപോലെ തന്നെ അതൊരു നഷ്ടമാണ്. ഒബ്വിയസ്ലി കേരളത്തിലെ മലയാളി ഒരു മലയാളികൾ മൊത്തം അനസ് എടുത്തോടിക്കുന്ന ചിയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ബിക്കോസ് ഹീസ് അവർ ഫേവറേറ്റ്. ആൻഡ് പുള്ളി ഓപ്പോസിറ്റ് ടീമിലാണ് കളിക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്.
ഹീസ് എ വെരി എന്താ പറയുക ഭയങ്കര എഫക്റ്റീവ് ഒരു പ്ലെയറാണ്. ഡിഫൻസിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതും അന്നസ് എടുത്തോടി കടയായിരിക്കും. ഹയസ്റ്റ് ഡ്രാഫ്റ്റിൽ ഹയസ്റ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. സോ ദാറ്റ് ഷോസ് അന്നസ് എടുത്തോടിക്കട ക്ലാസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ആൻഡ് അന്നസ് എടുത്തോടിക്കട ഇസ് ഇൻ ദ ടീം ആൻഡ് ദേർ ഇസ് എൻ അഡ്വാൻറ്റേജ് കാരണം അദ്ദേഹത്തിന്റെ പ്രീവിയസ് ടീംമേറ്റ് ആയ സോവിക് ചക്രവർത്തി. സോ ഡൽഹി ഡൈനാമോസിൽ സോവിക് ചക്രവർത്തി അന്നസ് എടുത്തോടിക്കട ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവരെ ഭയങ്കര സെമിഫൈനൽ വരെ എത്തിച്ചത്. സോ ഈ സെയിം കോമ്പിനേഷൻ ആണ് ഇപ്രാവശ്യം സ്റ്റീവ് കോപ്പിൽ ജംഷദ്പൂർ ടീമിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് ഡിഫൻസീവ്ലി കളിക്കാൻ, പക്ഷെ അതിൽ തന്നെ സോവിക് ചക്രവർത്തി മിഡ്ഫീൽഡും കളിക്കുന്ന ഒരു പ്ലെയറാണ്. മിഡ്ഫീൽഡർ ഇത്തവണത്തെ ഐ എസ് എൽ പേജ് എടുത്ത് നോക്കുകയാണ് നമുക്ക് അതിൽ മനസ്സിലാവും സോവിക് ചക്രവർത്തി വാസ് ലൈക് ഡ്രാഫ്റ്റഡ് ആസ് എ മിഡ്ഫീൽഡർ. ഒരു ഡിഫൻഡർ ആയിട്ടല്ല മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചത്. എന്നാൽ ലാസ്റ്റ് ഇയർ ഹി വാസ് പ്ലേയിങ് ആസ് എ ലെഫ്റ്റ് വിംഗ്, അതിന്റെ മുന്നത്തെ കൊല്ലം റൈറ്റ് വിംഗ് ആയിട്ടാണ് കളിച്ചത്. സോ ഹി വേഴ്സറ്റൈൽ പ്ലെയർ ആണ്, എല്ലാ റോളും ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയറാണ് പുള്ളി. ആൻഡ് ഡിഫൻസിൽ നമുക്ക് വീണ്ടും വേറൊരു ത്രെറ്റ് ആയിട്ടിരിക്കുന്നത് വീണ്ടും എ ടി കെയുടെ തന്നെ പ്ലെയറായ ടിറി. എല്ലാവർക്കും അറിയാം ടിറി ഹി വാസ് സോ എഫക്റ്റീവ് ഫോർ എ ടി കെ. ഹി ഈസ് പ്ലേയിങ് വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യന്റ് ഡിഫൻഡേഴ്സ് എന്ന് വേണമെന്ന് പറയാം. കഴിഞ്ഞ മൂന്ന് സീസണിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഡിഫൻഡേഴ്സിലൊന്ന് നമ്മുടെ സന്ദേശിങ്കാനും മനസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടിരി തന്നെയായിരിക്കും. ഇവരുടെ ഡിഫൻസ് സ്ട്രോങ് ആണെന്നുള്ള ഒരു തെളിവ് തന്നെയായിരുന്നു ഇവരുടെ ഫസ്റ്റ് മാച്ച്. ഫസ്റ്റ് മാച്ചിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ടിരി ആയിരുന്നു, സോവിക് ചക്രവർത്തി, സോവിക് ഘോഷ്. ഡിഫൻസ് ആയിരുന്നു കൂടുതൽ റോൾ ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ട് കളിച്ചത് എ ടി കെ ആയിരുന്നു. ദേവർ പ്ലേയിങ് പൊസിഷൻ ഗെയിം, അവർ ബോൾ കൂടുതൽ ബാക്ക്വേർഡ് കൺട്രോൾ വെച്ചിട്ടായിരുന്നു കളിച്ചത്. അതേ സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് കളിച്ചത് ഒരു അറ്റാക്കിംഗ് മാച്ച്, നേരെ നോർത്ത് ഈസ്റ്റ് കളിച്ചത് വളരെ അറ്റാക്കിംഗ് മാച്ച് ആയിരുന്നു. ബട്ട് ആൻഡ് ദേ കുഡ് നോട്ട് സ്കോർ. യാ, ദേ കുഡ്ന്റ് സ്കോർ. സോ ദാറ്റ് ഈസ് ഷോയിങ് അവരുടെ ഡിഫൻസ് ഇസ് വെരി സ്ട്രോങ്. ഈ മൂന്ന് പേര് നമ്മൾ പറഞ്ഞ അനസ് ആയാലും സൗവിക് ആയാലും ടിരി ആയാലും മൂന്ന് പേരും എഫക്റ്റീവ് ആയിരുന്നു. ടിരിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീസ് ഹാവിങ് ഹൈറ്റ് ആൻഡ് ഇന്റർസെപ്ഷനിലും പിന്നെ ക്ലിയറൻസസിലും ടിരി പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ടായിരുന്നു എടിക്ക് വേണ്ടി കളിക്കുമ്പോഴും കഴിഞ്ഞ കളിയിൽ ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻസ് അല്ല ക്ലിയറൻസ് ആയിരുന്നു. ലെവൻ ക്ലിയറൻസ്. യെസ്. സോ ആ ഒരു സ്ട്രെങ്ത് തന്നെ അവരുടെ ഡിഫൻസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ അവരുടെ ജംഷദ്പൂരിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ ഫോർവേഡ് ആണ്. ബിക്കോസ് യെസ് സമീക് ദുത്തി ഉണ്ട്, മിഡ്ഫീൽഡേഴ്സിൽ സ്ട്രെങ്ത് ആയിട്ട് അവർക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള മെഹത്ത വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ബിഗ് നെയിം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ഒരു പ്ലെയറാണ് സമീക് ദുത്തി. സമീക് ദുത്തി ഇസ് ദേർ ഇൻ ദ ടീം. പിന്നെ ബെൽഫോർട്ട് വാസ് ദേർ ലാസ്റ്റ് സീസൺ. കെവൻസ് ബെൽഫോർട്ട് എഫക്റ്റീവ് പ്ലെയറാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ഇറ്റ് ഇസ് നോട്ട് എ വീക്ക് ടീം. ബട്ട് നമ്മുടെ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും വേറെ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ആ ബിഗ് നെയിം ഓൺ പേപ്പർ ബിഗ് നെയിംസ് അല്ല. ബിഗ് നെയിംസ് നമുക്ക് ഓൺ പേപ്പർ ബിഗ് നെയിംസ് ഉണ്ട്. നമ്മുടെ കളിയിൽ നമുക്കൊരു കോൺഫിഡൻസ് വരാൻ കാരണം തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് കാരണമാണ്. ഇവരുടെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ മോറ, ട്രിനിഡാഡേ, ട്രിനിഡാഡേ ഇവരൊക്കെയാണ് പുതിയ പ്ലെയേഴ്സ്. ഇതിൽ മോറയ്ക്ക് ഓൾമോസ്റ്റ് 100 ഗെയിംസ് എക്സ്പീരിയൻസ് ഉണ്ട്. ബട്ട് നോട്ട് ബിഗ് ലീഗ്. മേജർ ലീഗ്സ് ഒന്നും കളിച്ചിട്ടില്ല. അമേരിക്കൻ ലീഗ് അങ്ങനെ ചെറിയ ചെറിയ ലീഗ്സ് കളിച്ചിട്ടാണ് മോറ സൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ട്രിനിഡാഡേ ഹാസ് പ്ലേഡ് ഓൺലി വൺ ഗെയിം ഫോർ ഗോവ, വൺ ഗെയിം ഫോർ ഗോവ. ആൻഡ് ലാസ്റ്റ് ഇയർ ആൻഡ് ഒരു മാച്ച് ഈ പ്രാവശ്യം ജംഷദ്പൂരിനെ കളിച്ചു, വേറൊരു കളിയും കളിച്ചിട്ടില്ല. സോ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയറാണ്. ബട്ട് വി ക്യാൻ ലൈക്ക് ഇറ്റ് മൈറ്റ് ബി ലൈക്ക് എ സർപ്രൈസ്. എനിക്ക് തോന്നിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ന്യൂ ടീം, റൈറ്റ്? ജംഷദ്പൂർ പുതിയ ടീമാണ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സീസണായിട്ട് കളിക്കാണ്, ബാക്കിയുള്ള ടീംസ് മൂന്ന് സീസണായിട്ട് കളിക്കാണ്. ബംഗളൂർ എഫ് സി ഇസ് എ ന്യൂ ടീം, ബട്ട് അവർ ഐ ലീഗ് കളിച്ച ഒരു ടീമാണ്. ബട്ട് ജംഷദ്പൂർ എഫ് സി നല്ലൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ അവർ ടീം എടുത്തപ്പോൾ അതിൽ കോമ്പിനേഷൻസ് വരുത്തി. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അനസ് ആൻഡ് സോവിക് ദേ പ്ലേ ടുഗദർ ബിഫോർ, അതുപോലെ തന്നെയാണ് ടിരി ആൻഡ് ഡ്യൂട്ടി ദേ പ്ലേ ടുഗദർ ഫോർ ഐടി കെ. മെഹ്താബ് ഹുസൈൻ, ഫാറൂഖ് ചൗധരി, ബെൽഫോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്. സോ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ടീം, ഓൾമോസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആ ടീമിന്റെ അകത്തുണ്ട്. കാരണം പ്ലേയേഴ്സ് നമ്മുടെ ടീമിനേക്കാളും കൂടുതൽ സെറ്റിൽഡ് എന്ന് പറയാം ആ ഒരു കോമ്പിനേഷൻ. എക്സാക്ട്ലി. സോ മിഡ്ഫീൽഡേഴ്സിൽ നമുക്ക് മെയിൻ ത്രെറ്റ് എന്ന് പറയാൻ മെഹ്താബ് ഹുസൈൻ ഉണ്ട്. ബിക്കോസ് ഹീസ് എ വെരി അഗ്രസീവ് പ്ലെയർ. നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി തന്നെ ഒരുപാട് അഗ്രഷൻ കാണിച്ച് റെഡ് കാർഡ് വരെ മേടിക്കുന്ന പ്ലെയർ ആണ്. സോ നല്ല ആത്മാർത്ഥതയോടെ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. സെൻട്രൽ ഡിഫൻസീവായിട്ടും കളിക്കും, അത്യാവശ്യഘട്ടത്തിൽ സെൻട്രൽ അറ്റാക്കായിട്ടും കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആൻഡ് ഹി ഹാസ് ഗുഡ് പാസസ്, ഗുഡ് ക്രോസസ് ഓൾസോ. സോ മെഹ്താബ് ഹുസൈൻ ഇസ് വൺ ത്രെറ്റ്. ആൻഡ് സമീക് ദുത്തി, സമീക് കൂടെ ഓടി. സമീക് ദുത്തി ഗോൾ സ്കോറിംഗ് മാത്രമല്ല, സമീക് ദുത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് എ ടി കെയിൽ ഹ്യൂം അടിച്ച മിക്ക ഗോൾസിലും അസിസ്റ്റ് കൊടുത്തത്, ലാസ്റ്റ് മൊമെന്റിൽ വരെ അസിസ്റ്റ് കൊടുത്തത് സമീക് ദുത്തിയാണ്. സോ ഹീസ് അത് മാത്രമല്ല, ഇതുവരെ ഐ എസ് എല്ലിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അത് സമീക് ദുത്തിക്കാണ് പോസിറ്റീവ് തിങ്. സമീക് ദുത്തി അസിസ്റ്റ് കൊടുത്ത് ബെൽഫോർട്ട് സ്കോർ ചെയ്യാനുള്ള പൊസിഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗോൾ സ്കോറിംഗ് അഡ്വാൻറ്റേജ് അവർക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. ബട്ട് ലാസ്റ്റ് മാച്ച് കെവൻസ് ബെൽഫോർട്ട് കളിച്ചിട്ടില്ല, ബിക്കോസ് ഹി വാസ് ഇൻ ദ ബെഞ്ച് ആൻഡ് അസൂക്ക പ്ലേഡ് ഫോർ ഹിസ്. ബട്ട്
കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ബെൽഫോർട്ട് കളിക്കും. കാരണം വെച്ചാൽ ഹീസ് കമ്മിങ് ബാക്ക് ടു ദ ഹോം ഗ്രൗണ്ട് ആൻഡ് ഹീസ് വെരി എക്സൈറ്റഡ്. ലൈക് ഹീസ് വെരി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അവർക്ക് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ കുറെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട്. സോ വി വാണ്ട് ഹിം ടു പ്ലേ. വിൽ സി ഇഫ് ഹീസ് ഗോസ് ഓർ സീ വാട്ട് ഹിസ് പെർഫോമൻസ് വിൽ ബി. പുതിയ ടീമാണ്, സോ ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഹീ വിൽ പെർഫോം ബെറ്റർ ബെറ്റർ ദൻ ലാസ്റ്റ് സീസൺ ആൻഡ് ഐ ഹോപ്പ് ഹീ പ്ലേസ് ഗുഡ്. ബട്ട് നമ്മൾ തോൽക്കാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് മെയിൻ നെയിംസ് ഈ ജംഷഡ്പൂരിന്റെ ടീമിലുള്ളത്. നമുക്ക് നമ്മുടെ ടീമിന്റെ മാച്ചസ് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ആൻഡ് വി സ്പോക്ക് അബൌട്ട് ദാറ്റ് പോസ്റ്റ് മാച്ച് ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ലെറ്റ്സ് ഹോപ്പ് നാളത്തെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് കാണാം. പ്ലേയിങ് ലെവൻ പ്രെഡിക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഇസ് യുവർ പ്രെഡിക്ഷൻ ഫോർ ദ പ്ലേയിങ് ലെവൻ? കേരള സി കൊൽക്കത്തയുടെ സോറി ജംഷഡ്പൂരിന്റെ പ്രെഡിക്ഷൻ ഞാൻ ചെയ്യുന്നില്ല. നമ്മുടെ ടീമിന്റെ ഒരു പ്ലേയിങ് ലെവൻ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബ്രോൺ, ഇഫ് ഹീസ് നോട്ട് ഇഞ്ചേർഡ്, വെസ്റ്റ് ബ്രോൺ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. വെസ്റ്റ് ബ്രോൺ തിരിച്ചു വരാണെങ്കിൽ ഐ ബിലീവ്, കാരണം വെച്ചാൽ നേരത്തെ റെനെ മിലിസ്റ്റന്റെ പ്ലാന് ചിലപ്പം രാജ്ബുക്കിനെ ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് മാച്ചിൽ സുഭാഷ് ചൗധരിനെ കേട്ടിട്ട് വെസ്റ്റ് ബ്രോണിനെ കളിപ്പിക്കാന്നുള്ളതായിരിക്കും. ബട്ട് ആഫ്റ്റർ ദ പെർഫോമൻസ് രാജ്ബുക്ക ഗെയിം, ഐ തിങ്ക് സോ കരേജ് പെക്കുസൻ വിൽ ബി ഓൺ ദ ബെഞ്ച് ഇഫ് വെസ്റ്റ് ബ്രോൺ കംസ് ഇൻ ആൻഡ് റിനോ ആൻഡ് ടോ മൈറ്റ് ബി ഓൺ ദ ബെഞ്ച്. കരേജ് പെക്കുസന് പകരം ജാക്കി ചിൻ സിംഗ് വരും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എനിക്കും സെയിം ഡൗട്ട്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഐ ബിലീവ് ലൈക്ക് എനിക്ക് എന്റെ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇഫ് വെസ്റ്റ് ബ്രോൺ ഇസ് നോട്ട് പ്ലേയിങ് ഇറ്റ് ബി ദ സെയിം ലൈനപ്പ്. കഴിഞ്ഞ തവണ എടികെതിരെ കളിച്ച സെയിം ലൈനപ്പ് ആയിരിക്കും ഇറങ്ങാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ റിനോ ആൻഡോ വിൽ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ഹിംസെൽഫ്, ബിക്കോസ് ലാസ്റ്റ് ഗെയിമിൽ റിനോ ആൻഡോ വാസ് വൺ പേഴ്സൺ ഹു ഹാഡ് ടു പ്രൂവ് ആൻഡ് ഹി വാസ് നോട്ട് സോ എഫക്റ്റീവ്. നോട്ട് സോ എഫക്റ്റീവ്. അപ്പം റിനോ ആൻഡോ ഒരു ചാൻസ് ആണ്. ഇഫ് ഹി ഡസന്റ് പ്രൂവ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ സഫൽ. വെസ്റ്റ് ബ്രോൺ കയറും. സന്ദേശ് ഇങ്ങനെ റൈറ്റ് വിംഗിൽ നല്ല കളി കളിച്ചതാണ്. ലാസ്റ്റ് സീസണിൽ റൈറ്റ് വിംഗിൽ കളിച്ച് നല്ല രീതിയിൽ ചെയ്താണ്. സോ ദർ ഈസ് എൻ ഓപ്ഷൻ ഫോർ എസ് ഇൻ സന്ദേശ് ചിങ്കാൻ. സെൻട്രൽ ബാക്ക് ആയിട്ട് വെസ്റ്റ് ബ്രോൺ ആൻഡ് ലാക്കേജ് പേസ് ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ്. സോ അതൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. യെസ്. എന്താണ് സുജിത്തിന്റെ പ്രെഡിക്ഷൻ നാളത്തെ മാച്ചിന്റെ? ലാസ്റ്റ് കളി കണ്ടതിന് ശേഷം എനിക്കിപ്പോൾ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ബട്ട് ഐ ബിലീവ് ദാറ്റ് വി മൈറ്റ് വിൻ 1-0. ഐ ബിലീവ് വി മൈറ്റ് വിൻ 2-0. പിന്നെ ഗോൾ സ്കോർ ചെയ്യാൻ പോകുന്നത് മാർക്ക് സിഫ്നിയസ് ആയിരിക്കും ആഫ്റ്റർ ഹി കംസ് ഫ്രം ദ ബെഞ്ച്. പിന്നെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെർബട്ടോ ആയിരിക്കും. 2-0. എന്റെ പ്രെഡിക്ഷൻ 1-0 ആണ്. അതിൽ എനിക്ക് തോന്നുന്നത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഐ തിങ്ക് മിലാൻ സിംഗ് വിൽ ഓപ്പൺ സ്കോറിംഗ് ഫോർ അസ്, ബിക്കോസ് ലാസ്റ്റ് മാച്ചിൽ കണ്ടു എത്ര അഗ്രസീവ് ആണ്, കൂടുതൽ സ്കോറിംഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയ ഒരു പ്ലെയർ ആണ്. സോ ഐ ബിലീവ് ഹി വിൽ ഗെറ്റ് എ ലോങ് റേഞ്ച് ഷൂട്ട് ഫോർ അസ്. സോ നാളെ കിക്ക് ഓഫ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രെഡിക്ഷൻസും കമന്റ് സെക്ഷനിൽ ഇടുക. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ്? ആരാണ് കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ അവരെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതുവരെയും വിൽ ഹോപ്പ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്. അവിടെ ഗ്രൗണ്ടിൽ പോയി സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലാസ്റ്റ് ടൈം നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ സൈലന്റ് ആവല്ലേ, ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കളി ഒന്ന് ഡള്ളായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ പ്ലേയേഴ്സിനെ കുറച്ചും കൂടെ എനർജൈസ് ചെയ്യുക, കൂടുതൽ ചേർന്നുകൊണ്ടിരിക്കുക. ഇരിക്കല്ലേ, നമ്മൾ ഗ്രൗണ്ടിൽ പോകുന്നത് അടിച്ചു പൊളിക്കാനാണ്. അടിച്ചു പൊളിച്ച് 90 മിനിറ്റ്സ് നമ്മൾ അടിച്ചു പൊളിക്കുന്നു. 90 മിനിറ്റ്സ് ഫുൾ ആസ്വദിക്കുക. പ്ലേയേഴ്സിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു. 12th മാൻ ആയിട്ട് നമ്മൾ കളിക്കുന്നു. സോ എല്ലാവരും മഞ്ഞപ്പട ടിവിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ആൻഡ് അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ. ബൈ ബൈ. സീ യു.